കറിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇന്ന് കിട്ടിയില്ല. അപ്പം ഞാനിന്ന് എൻ്റെ തോട്ടത്തിലെ വെണ്ടയ്മണ്ണ് രണ്ടുമൂന്ന് വെണ്ടക്കായൊക്കെ പറിച്ച് അവിടെ മുറിക്കട്ടെ. ഒരു ചെറിയ കറി എൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കാണ്. നമുക്കിന്ന് വെണ്ടയ്ക്കയും കൊണ്ട് എന്ത് കറി ഉണ്ടാക്കാം നമുക്ക്? വെണ്ടയ്ക്ക തന്നെ നമ്മുടെ കയ്യിൽ ഉള്ളൂവെങ്കിൽ നമ്മൾ എങ്ങനെ അതുകൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ എനിക്ക് ഉച്ചത്തേക്ക് കറിക്ക് ഈ വെണ്ടക്കായ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം ഞാൻ ഇതും കൊണ്ടൊരു വെണ്ടക്കായ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ഇതും കൊണ്ടൊരു ചാറ് കറി ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ ചോറിൽ ഒഴിച്ചു വെച്ചുള്ള ചാറ് കറി വേണം. അത് കാരണം വെണ്ടക്കായയും കൊണ്ട് ഞാൻ ചാറ് കറി ഉണ്ടാക്കാൻ പോവാണ്. ഇതിലാവശ്യമായിട്ടുള്ള സാധനം വെണ്ടക്കായ, ഉപ്പ്, മഞ്ഞപ്പൊടി, കടുക്, തൈര്, ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, ഇത്ര സാധനങ്ങൾ ആവശ്യമായിട്ടുള്ളൂ. നമ്മളൊക്കെ സാര സാധനങ്ങൾ കൊണ്ട് ഒരു ചെറിയ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് നന്നാക്കി അരിഞ്ഞെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഇങ്ങനെ പറ്റും. അപ്പോൾ ഞാൻ ഇത് എല്ലാം അരിഞ്ഞെടുത്തു. അത് ചുവന്നുള്ളി ഇങ്ങനെ റൗണ്ടിൽ അരിഞ്ഞു, ഒരു അഞ്ചെട്ട് ചുള ചുവന്നുള്ളി എടുത്തിട്ട് റൗണ്ടിൽ അരിഞ്ഞു. പിന്നെ പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞു, വെളുത്തുള്ളി റൗണ്ടിൽ അരിഞ്ഞു. പിന്നെ നമ്മൾ ചേർക്കണ വേപ്പിലയാണ്. പിന്നെ നമ്മുടെ വെണ്ടക്കായ നമ്മൾ ഇങ്ങനെ അരിഞ്ഞു കേട്ടോ. ഒരു പത്ത് വെണ്ടക്കായ ഉണ്ടായി, പത്ത് വെണ്ടക്കായ കിട്ടിയിരുന്നു. അപ്പോൾ ഈ പത്ത് വെണ്ടക്കായ എൻ്റെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ട് എങ്ങനെയാണ് അത് ശരിയാക്കി എടുക്കണമെന്ന് കാണാം. അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്തു. വെളിച്ചെണ്ണ ചൂടാവട്ടെ. ആദ്യം കാണിച്ച തൈര് ഒന്ന് മിക്സിയിലിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്തു. കടുകിടാണ് കടുക് ശരിക്ക് പൊട്ടണം. കടുക് ശരിക്ക് പൊട്ടിയിട്ട് വെണ്ടക്കായ മാത്രമേ ഉള്ളൂ കയ്യിൽ. പോലെ അറിയിക്കാൻ വേണ്ടി ജാലോ എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കണ്ട. ഒരു പത്ത് വെണ്ടക്കായ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വീടിനൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചാറ് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീരുന്നതാണ് കറിയൊക്കെ ഉണ്ടാക്കി നോക്കാം. ഒത്തിരി ചെലവുമില്ല. ഇപ്പൊ പച്ചക്കറിക്കൊക്കെ മാർക്കറ്റില് പച്ചക്കറിക്കായാലും അർത്ഥമില്ല കാര്യങ്ങളൊക്കെ നല്ല ചെലവാണ്. നമ്മള് പല യന്ത്ര സാധനങ്ങൾ മേടിച്ചാലും പലചരക്ക് സാധനങ്ങൾ മേടിച്ചാലും എല്ലാത്തിനും നല്ല വില കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഒരു നേരം ഒരു നേരം ചുരുങ്ങിയ ചെലവില് നല്ലൊരു കറി ഉണ്ടാക്കാം. എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യാം. Yeah.
സിമ്പിളായിട്ട് നിസ്സാര ചെലവിൽ നിസാരമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കാം. നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ചെറിയ രീതിയിലും ചെറിയ ചെലവിലും ഇത് റെഡിയായിട്ടുള്ള എൻ്റെ വെണ്ടക്ക മോരുകറിയാണ്. അത് വെണ്ടയ്ക്ക പുളിശ്ശേരിന്നോ വെണ്ടയ്ക്ക മോരുകറിയെന്നോ എന്ത് വേണേലും പറയാം. പക്ഷേ വലതുച്ഛം ഗുണം മെച്ചം എന്ന് പറഞ്ഞ പോലെ തന്നെ നിസ്സാര ചെലവിൽ
അതി മനോഹരമായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് എൻ്റെ വിവരങ്ങൾ അറിയിക്കുക. അതേപോലെ തന്നെ എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ചെയ്യുക. ഇനി അടുത്തൊരു റെസിപ്പി ഉണ്ടാക്കുന്നതായി നമുക്ക് കാത്തിരിക്കാം. ഉണ്ടാക്കിയും കൊണ്ട് അതിമനോഹരമായൊരു